Hello and welcome. I'm Robin, your language trainer, and you're watching Learn English with Robin. നമ്മളിന്ന് പോകുന്നത് നിങ്ങളുടെ ഗ്രാമർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ റീഡിങ്ങിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. റീഡിങ് എന്ന ഹാബിറ്റ് കൊണ്ട് ഗ്രാമർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ബേസിക്സ് തൊട്ട് ഗ്രാമർ പഠിക്കേണ്ടവർക്ക് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. എങ്കിലും കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ റീഡിംഗ് ഒരു പ്രൈമറി ചോയ്സ് ആയിട്ട് തന്നെ പറയാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം വായിച്ചു തുടങ്ങേണ്ടത് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കുട്ടികളുടെ സ്റ്റോറീസാണ്. നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്സ് ഒരുപാടുള്ള ആളാണെങ്കിൽ, ഇപ്പോൾ ടെൻസസിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ വളരെ മിസ്റ്റേക്സ് ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ കുട്ടികളുടെ കഥാപുസ്തകങ്ങൾ വാങ്ങിക്കുക. അത് ഈവൻ നിങ്ങൾക്ക് ഈ ബുക്സായിട്ട് വായിക്കാം, അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിച്ച് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികളുടെ കഥാപുസ്തകങ്ങൾ വായിച്ചാണ് തുടങ്ങേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കഥാപുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാം, വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ഫാർമർ, ഹി ഹാഡ് ടു സൺസ്, ഹി വാസ് എ വെരി ഹാർഡ് വർക്കിംഗ് മാൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങുക. അപ്പോൾ കഥകൾ തുടങ്ങുക, കഥകളിൽ കൂടുതലും സിമ്പിൾ പാസ്റ്റ് ഫോംസാണ് യൂസ് ചെയ്യുന്ന വേർബ്സിൻ്റെ, അല്ലേ? അപ്പോൾ നമ്മൾ കഥകൾ വായിച്ചൊരു ശീലമുണ്ടെങ്കിൽ, കുറച്ച് നാൾ നിങ്ങൾ ഈ റീഡിംഗ് എന്ന ഹാബിറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നാൾ നിങ്ങൾ ഈ കഥാപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഗ്രാമർ പഠിക്കാൻ വേണ്ടി വായിക്കരുത്, നിങ്ങൾ ചെയ്യേണ്ടത് റീഡിങ് ചെയ്യേണ്ടത് എന്തിനാണ്? ഒരു സ്റ്റോറി വായിക്കും, അത് എൻജോയ് ചെയ്യണം, നിങ്ങൾക്ക് ആ കഥ വായിക്കുന്ന ഒരു രസം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ എൻജോയ് ചെയ്ത് തന്നെ റീഡ് ചെയ്യുക. ഓരോ സെൻറ്റൻസും എടുത്തു നോക്കി അതിൽ ഗ്രാമർ പഠിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റീഡിംഗ് എങ്ങനെ ഒരു മലയാള പുസ്തകം വായിക്കുന്നോ അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പുസ്തകം ക്യുക്കായിട്ട് വായിക്കുക. എന്തായാലും സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ബേസിക്കായിട്ടുള്ള റീഡിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് റീഡിംഗ് ചെയ്യുക. ഒരു കഥ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തീം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളത് ആ കഥ ഒന്ന് മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ വേണ്ടി വായിക്കുക, അല്ലാതെ ഗ്രാമർ പഠിക്കാൻ വേണ്ടി അല്ല വായിക്കേണ്ടത്. നോർമലി നിങ്ങൾ റീഡിംഗ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ചെറിയ കുട്ടികളെ പുസ്തകം വെച്ച് തുടങ്ങുക. അപ്പോൾ ഒരുപാടത്തെ യൂസേജസും ഗ്രാമറും അതുപോലെ തന്നെ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എഫേർട്ട് എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഗ്രാമർ പഠിക്കാൻ വേണ്ടി നിങ്ങൾ റീഡിംഗ് ചെയ്യുമ്പോഴും ഒരു പുതിയൊരു യൂസേജ് കണ്ടു, അല്ലെങ്കിൽ പുതിയൊരു വാക്ക് കണ്ടു, അല്ലെങ്കിൽ ടെൻസസിൽ നമ്മൾക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സെൻറ്റൻസ് ആണ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് റീഡിംഗ് ചെയ്യുക, ഒരു കഥ മനസ്സിലാക്കുക, രണ്ടാമത് വായിച്ചു തുടങ്ങുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ കണ്ട വേർഡ്സ് അല്ലെങ്കിൽ ഗ്രാമർ ഒക്കെ ഗ്രാമറോ ടെൻസ് ഫോംസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ബുക്കാണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു എൻറ്റയർ സെൻറ്റൻസ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആ സെൻറ്റൻസിലുള്ള യൂസേജ് ആയിട്ട് തന്നെ പഠിക്കാം. ഒരിക്കലും ഒരു വാക്കായിട്ടോ ഒരു ടെൻസിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രിങ് ബ്രോട്ട്, ആ ബ്രോട്ട് എന്ന വാക്ക് വെച്ച് പഠിക്കരുത്. ഹി ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ മീ, അത് പഠിച്ചാൽ കുഴപ്പമില്ല. കാരണം എന്താണ്, ഇപ്പോൾ ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു നമുക്കറിയാം. അപ്പോൾ അത് അങ്ങനെ പഠിക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്, ആ കഥയെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളെ സെൻറ്റൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്പീഡ് റീഡിംഗ് ചെയ്യുക, രസകരമായി തന്നെ റീഡിംഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് നോട്ട് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ ബുക്കിൽ വരച്ചിടാം. രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാം നിങ്ങൾക്ക്. അപ്പോൾ റീഡിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ റീഡിംഗ് എന്ന ഹാബിറ്റ് ഇന്ന് തന്നെ തുടങ്ങുക. അത് നിങ്ങളുടെ ഗ്രാമർ സ്കിൽസ് ആണെങ്കിലും ലാംഗ്വേജ് വൊക്കാബുലറി ആണെങ്കിലും അപ്പോൾ റിയൽ ലൈഫ് യൂസേജസ് ആണ് എന്തായാലും പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ റീഡിംഗ് ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ റീഡിംഗ് എന്നൊരു നല്ലൊരു ഹാബിറ്റ് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. അത് നിങ്ങളുടെ ഗ്രാമർ സ്കിൽസും ലാംഗ്വേജ് ഇമ്പ്രൂവും വളരെ ഹെൽപ്ഫുള്ളാവും. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് റീഡിംഗ് ചെയ്തിട്ടുണ്ട്, അതെന്നെ വളരെ സഹായിച്ചിട്ടുമുണ്ട്. കൂടുതലും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ലിസണിങ് കൊണ്ട് തന്നെയാണ്. സ്റ്റിൽ റീഡിംഗ് എന്ന ഹാബിറ്റും ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം ഇല്ലെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സോ റീഡിംഗ് ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു ടു ഇമ്പ്രൂവ് യുവർ ഗ്രാമർ സ്കിൽസ്. സോ റീഡിംഗ് എന്ന ഹാബിറ്റ് നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങുക. ഇതുവരെ റീഡിംഗ് ചെയ്ത് തുടങ്ങാത്തവർ ഇന്ന് മുതൽ അങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ റീഡിംഗ് എന്ന ഹാബിറ്റ് കൊണ്ട് ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും കമൻറ്റ് മെൻഷൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഐ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.